സൂപ്രഭന്റെ ചർച്ച തുടരുന്നു. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഒന്നാമതായി അങ്ങ് നിരത്തിയ കണക്കുകളിലെ പിഴവുകൾ ഇവിടെ വിമർശന വിധേയമായിട്ടുണ്ട്, അതിനുള്ള മറുപടി. അതുപോലെ തന്നെ ഈ നിങ്ങളെ സംബന്ധിച്ച് ഇനി അടുത്ത 5 ഉപതെരഞ്ഞെടുപ്പുകൾ എന്തു പറഞ്ഞുകൊണ്ട് ജനങ്ങളെ അഭിമുഖീകരിക്കും? ഉള്ള വോട്ട് തന്നെ സമാഹരിക്കാൻ കഴിയാത്തത്രയും വലിയ പ്രതിസന്ധി. നിങ്ങൾക്ക് ചൂണ്ടിക്കാട്ടാൻ പ്രധാനപ്പെട്ട ഒരു തരത്തിലുള്ള വിഷയങ്ങളും നിങ്ങൾ ഉയർത്തിയിട്ടില്ല. ശബരിമല കഴിഞ്ഞതിന് ശേഷം ഈ സർക്കാരിനെതിരെ പ്രതിപക്ഷമാണ്, എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷമാണ് കടുത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അതിൻ്റെ പ്രതിധ്വനിയായി നിങ്ങളുടെ ചില നേതാക്കന്മാർ അഭിപ്രായ പ്രകടനം നടത്തുമെന്നതിനപ്പുറത്ത് വലിയ സമരമുഖങ്ങൾ തുറക്കുന്നതിലോ ഈ സർക്കാരിനെയും ഒപ്പം നിങ്ങൾ തന്നെ എപ്പോഴും വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുന്ന പ്രതിപക്ഷത്തെയും ഒക്കെ അവരുടെ മുഖം തുറന്നു കാട്ടാനോ കഴിയുന്ന ഒന്നും നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നില്ല, പാലായിലടക്കം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു വലിയ പ്രതിസന്ധി. നേരത്തെ ആണെങ്കിൽ ഈ NDA എന്ന് പറയുന്നൊരു ബലമെങ്കിലും ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് BDJSന്റെ വോട്ട്, SNDP വോട്ട് എന്ന് നിങ്ങൾ തന്നെ തരംതിരിക്കുന്നതിനെ അംഗീകരിക്കുന്ന നില കൂടി സ്വീകരിക്കുമ്പോൾ ഏത് രൂപത്തിലാണ് അടുത്ത 5 ഉപതെരഞ്ഞെടുപ്പുകളെ നേരിടാൻ പോകുന്നത്? അടുത്ത 5 ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാനിത് ഒരു ഗൗരവമായിട്ടുള്ള രാഷ്ട്രീയ ചർച്ചയായിട്ടാണ് കാണുന്നത്. മീൻചന്തയിൽ കവടി ഈ മീൻചന്തയിൽ നടക്കുന്ന രാഷ്ട്രീയ പൊതുയോഗം പോലെ വെല്ലുവിളി ഉയർത്തുന്നതിനോ അല്ലെങ്കിൽ ഈ കവലച്ചട്ടമ്പികൾ പ്രസംഗിക്കുന്ന പോലെയോ പ്രസംഗിക്കാൻ വേണ്ടി വന്നതല്ല ഞാൻ. അതുകൊണ്ട് ഞാൻ ആ DYFA നേതാവിന് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയുന്നു, 2016 LDFന് കിട്ടിയ വോട്ട് ആ വോട്ടിനേക്കാൾ കുറവ് വോട്ടാണ് ഇപ്പോൾ പാലയിൽ അവർക്ക് കിട്ടിയത്. പിണറായി വിജയൻ്റെ നേതൃത്വത്തിൻ്റെ കഴിവായിരുന്നുവെങ്കിൽ 2016 കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടണമായിരുന്നു, അത് കിട്ടിയിട്ടില്ല. ഒന്ന്, രണ്ട്, ഞാൻ കണക്കിലെ പിഴവെന്ന് പറഞ്ഞു, എനിക്കത് മനസ്സിലായില്ല. 17.76% വോട്ടാണ് 2016 BJP കിട്ടിയത്. ആ 17.76% ഇപ്രാവശ്യം വോട്ട് ചെയ്ത പോളിൻ്റെ 17.76% എന്ന് പറഞ്ഞാൽ 22,550 വോട്ടാണ്. ഈ 22,550 വോട്ടെന്ന് പറഞ്ഞാൽ 4,400 വോട്ടാണ് വ്യത്യാസം. ആ 4,400 വോട്ട് എന്ന് പറയുന്നത് NDA മുന്നണിയാണ് മത്സരിച്ചത്. ആ NDA മുന്നണിയിൽ ഞങ്ങളല്ല പറഞ്ഞത്, മാണി സി കാപ്പന പറഞ്ഞത് ആ മുന്നണിയിലെ BDJSന്റെ വോട്ട് കിട്ടിയെന്ന്, ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. അപ്പോൾ കിട്ടിയ ആളുകളത് പറയുമ്പോൾ അത് കിഴിക്കണ്ടേ? അങ്ങനെ നോക്കുമ്പോൾ BJPയുടെ വോട്ട് കുറഞ്ഞിട്ടില്ല 2011 അപേക്ഷിച്ച് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ കാര്യം, 2019 ലോക്സഭയാണെങ്കിൽ ആ ലോക്സഭയിൽ നിന്ന് BJPക്ക് കുറഞ്ഞത് എത്രയാണ്? ആ കുറഞ്ഞത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തോളൂ. പക്ഷേ അതിനേക്കാൾ വലിയ കുറവല്ലേ ലോക്സഭ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ വലിയ കുറവല്ലേ കോൺഗ്രസിനുണ്ടായത്? കഴിഞ്ഞ ലോക്സഭയിൽ CPMനുണ്ടായ കുറവും സ്വാഭാവികമായും ചർച്ച ചെയ്യപ്പെടണ്ടേ എന്നാണ് ചോദിച്ചത്. അവിടെ എവിടെയാണ് കണക്കിൽ പിഴവ് എന്ന് ചൂണ്ടിക്കാണിച്ചാൽ നല്ലതാണ്. അടുത്തത്, വാസ്തവത്തിൽ ഗൗരവമായ രാഷ്ട്രീയം കോട്ടയം ജില്ലയിൽ വേണു, നിങ്ങൾ അന്വേഷിച്ചോളൂ. ഇവിടെ നേരത്തെ പഴവളം മധു പറഞ്ഞുവല്ലോ, കരണക്കുറ്റിക്കടിച്ചു ജനങ്ങൾ. ജനങ്ങളല്ല കരണക്കുറ്റിക്കടിച്ചത്, കോൺഗ്രസ്സാണ് അടിച്ചത്. കാരണം കോൺഗ്രസ് അടിക്കാൻ കാരണം മാണിയെ അടിക്കാൻ പറ്റില്ല, അതുകൊണ്ട് മാണിയുടെ മകനെ അടിച്ചു. ഇത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. നേരത്തെ ഷാജഹാൻ പറഞ്ഞ കാര്യമാണ്, കോൺഗ്രസ് അതിന് തയ്യാറായില്ല. ഷാജഹാൻ പറഞ്ഞത് കോൺഗ്രസ്സിന് പിടിപ്പുകേടാന്നാ. ഞാൻ പിടിപ്പുകേടായിട്ടല്ല കാണുന്നത്, കോൺഗ്രസ് കേരള കോൺഗ്രസിനെ കൊന്നതാണ്, കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് 4,000 വോട്ടിലേക്ക് മാണിയുടെ വോട്ട് കുറഞ്ഞതിൻ്റെ പിന്നിലും കോട്ടയത്തെ രാഷ്ട്രീയം പഠിക്കുന്ന സമയത്താണ് മനസ്സിലാവുന്നത്. അത് കോൺഗ്രസ് ബോധപൂർവമാണ് ഈ വോട്ട് കേരള കോൺഗ്രസിൻ്റെ കുറച്ചുകൊണ്ടിരിക്കുന്നത്. നേതാക്കന്മാർ അവിടെ എത്തി, പക്ഷേ വളരെ ബോധപൂർവമായിട്ടാണ് ഈ പ്രശ്നം പരിഹരിക്കാതിരുന്നത്. ഇതാണ് ഞാൻ രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് വെച്ചത്. അത് കൃത്യമായിട്ട് കോട്ടയം ജില്ലക്കാർക്കറിയാം. ഉമ്മൻചാണ്ടിയുമായിട്ടുള്ള ബന്ധം, ഉമ്മൻചാണ്ടിയും മാണിയുമായിട്ട് നിങ്ങൾ ചോദിച്ച ചോദ്യം, ഞാൻ നിങ്ങൾ ചോദിച്ച ചോദ്യം, വേണു ചോദിച്ച ചോദ്യം, വേണു പാല എന്ന് പറയുന്നത്, ഞാൻ അവിടെ പറയുന്നത് പാല എന്ന് പറയുന്നത് BJPക്ക് അത്ര ഒരു ശക്തമായിട്ടുള്ള ഒരു വലിയ സംഘടനാ സംവിധാനമുള്ള സ്ഥലമല്ല. നേരത്തെ ഇവിടെ ചില ആളുകൾ പറഞ്ഞു അവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് വോട്ട് മണ്ഡലം പ്രസിഡന്റ് പാർട്ടി പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നില്ല. 10 ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ മാതൃഭൂമി ലേഖകൻ അറിയാം, കഴിഞ്ഞ ആ ഇലക്ഷനിൽ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാവാൻ മോഹിച്ചു, പ്രവർത്തനത്തിൽ ഉണ്ടായില്ല, തെരഞ്ഞെടുപ്പിൻ്റെ വൈകുന്നേരം അയാളെ പുറത്താക്കി.
പിറ്റേ ദിവസം ചില ആരോപണങ്ങൾ വെച്ചു. ഞാനത് നിഷേധിക്കുന്നില്ല. അത്തരം ആരോപണങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല. പിന്നെ ബി ജെ പിയുടെ അടുത്ത 5 നിയോജക മണ്ഡലങ്ങളെന്ന് പറഞ്ഞാൽ അതിലെ 3 നിയോജക മണ്ഡലം ബി ജെ പിക്ക് ശക്തമായിട്ടുള്ള സാന്നിധ്യമുള്ള മണ്ഡലമാണ്. അത് പാല പോലെയല്ല. അവിടെ ഇപ്പോൾ വട്ടിയൂർക്കാവിൽ ബി ജെ പി 2 സ്ഥാനത്താണ്. വലിയ ശശി തരൂരിനെ പോലെ വലിയ ഒരു 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 അധികായനെ നേരിടുമ്പോൾ 2500 വോട്ടോ മറ്റുമാണ് അവിടുത്തെ വ്യത്യാസം. അതുപോലെ തന്നെ കോന്നിയിലായാലും ഏതാണ്ട് അത്ര തന്നെയുള്ളൂ. അപ്പോൾ അവിടെ ബി ജെ പി ഒരു പ്രസക്തമാണ്. എൻ്റെ ചോദ്യം ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചാൽ, വട്ടിയൂർക്കാവിൽ സി പി എം കോൺഗ്രസിന് വോട്ട് വിറ്റിട്ടാണോ 3 സ്ഥാനത്തേക്ക് പോയത്? ഇതേ പറയാൻ ബാധ്യസ്ഥരാണല്ലോ ഇവരെല്ലാവരും. കോന്നിയിലും അങ്ങനെ തന്നെയല്ലേ? 500 വോട്ടിൻ്റെ വ്യത്യാസമാവുള്ളത്. അപ്പോൾ ബി ജെ പി വോട്ട് കുറയുമ്പോൾ ഉടനെ അത് വിൽക്കുക. ബി ജെ പി ഇനി എങ്ങനെ പോവുക? ബി ജെ പിക്ക് ഒരു കുഴപ്പവുമില്ല. അന്തസ്സായിട്ട് സമൂഹത്തിൽ ബി ജെ പി പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ താങ്കൾ ഉദ്ദേശിച്ചതുപോലെ രാഷ്ട്രീയമായി മുന്നോട്ട് വലിയ സമരങ്ങൾ നടത്തി വരാത്തത് എന്ത് എന്ന ചോദ്യം താങ്കൾ ഉന്നയിച്ചു. അത് തീർച്ചയായിട്ടും പരിശോധിക്കും. സംഘടനാപരമായിട്ട് എൻ ഡി എ ഘടകകക്ഷികളിൽ എന്ത് സംഭവിച്ചു, എങ്ങനെയാണ് വോട്ട് പോയത്, അത് ഞങ്ങൾ പരിശോധിക്കും. പക്ഷെ ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞു എന്ന് കാണാൻ കഴിയില്ല. ശ്രീ റോജസ് സെബാസ്റ്റ്യൻ, ഇവിടെ നിങ്ങൾ തന്നെ പറയുന്ന, ജോസഫ് വിഭാഗം തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. ഈ മാണിക്ക് പ്രാമാണ്യമുള്ളൊരു മേഖലയാണ് അവിടം, പാല അടക്കമുള്ള ഭാഗം. നിങ്ങൾക്കവിടെ വലിയൊരു വോട്ട് ശക്തിയൊന്നും ഇല്ല. എന്നാൽ കോൺഗ്രസിൻ്റെ സ്ഥിതി അങ്ങനെയല്ല. കോൺഗ്രസിനവിടെ നല്ല ശക്തിയുണ്ട്. എന്നാൽ കെ എം മാണി എന്ന ഒരു വലിയ രാഷ്ട്രീയ വ്യക്തിത്വം, അദ്ദേഹത്തിന് ഈ മുന്നണിയിൽ കോൺഗ്രസുമായിട്ടും അതുപോലെ തന്നെ രണ്ടാമത്തെ വലിയ കക്ഷിയായ ലീഗുമായുമൊക്കെയുള്ള അടുത്ത സൗഹൃദം, ഇതൊക്കെ വലിയ ഘടകമാണ്. അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് നിങ്ങളുടെ നിലയല്ല. അവിടെ അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട, പ്രത്യേകിച്ചും എ ഗ്രൂപ്പിൻ്റെ ഏറ്റവും തലയെടുപ്പുള്ള നേതാക്കന്മാർ മുഴുവനുള്ള സ്ഥലമാണ്. എന്നാൽ അങ്ങനെ സംഘടനാപരമായൊരു മേൽക്കൈ അവർക്ക് കിട്ടാതിരിക്കുകയും ചെയ്യുന്നു. മാണി എന്ന ഒരൊറ്റ പ്രതിഭാസത്തിന് കീഴ്പ്പെട്ട് നിൽക്കേണ്ടി വരുന്നു. ശ്രീ ബി ഗോപാലകൃഷ്ണൻ ചൂണ്ടിക്കാട്ടിയ രാഷ്ട്രീയമാണത്. അവിടെ എന്ത് സംഭവിക്കുന്നു? അങ്ങനെ അവിടെ കോൺഗ്രസ് ഈ പറയുന്ന ഈ തിരിച്ചടി നേരിടുമ്പോൾ കോൺഗ്രസ് അത് ഇപ്പോൾ മാണി വിഭാഗത്തിന് അനുകൂലമായിരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് ജനങ്ങൾ വളരെ തീവ്രമായി പ്രതികരിക്കുക വഴി നഷ്ടപ്പെടുത്തിയതാണോ, അതോ ബോധപൂർവം ഈ പറയുന്ന മാണി കോൺഗ്രസിനെ ഇല്ലാതാക്കുക, കേരള കോൺഗ്രസിൻ്റെ ആ ഒരു ശക്തി അവിടെ ഇല്ലാതാക്കുക എന്ന ഒരു ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവയ്പ്പിൻ്റെ ഭാഗമായി നടത്തിയ നീക്കങ്ങളാണോ? കാരണം 54 കൊല്ലമായി മാണിയല്ലാത്ത ഒരു മുന്നേറ്റത്തെപ്പറ്റി കാത്തുനിന്നത് മാണി വിരുദ്ധരാണ് എങ്കിൽ അതിൽ പ്രധാനപ്പെട്ട ഒരു കക്ഷി കോൺഗ്രസ് തന്നെയാണ്. ഇതാണ് നല്ല അവസരം എന്ന് അവരത് ഉപയോഗിച്ചിട്ടുണ്ടാകുമോ? കോൺഗ്രസ് പറഞ്ഞോളൂ റോജസ്. കോൺഗ്രസ് അങ്ങനെ ബോധപൂർവമായി അത് ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചതായി എനിക്ക് തോന്നുന്നില്ല. സ്ഥാനാർത്ഥിയുടെ ഒരു സ്വീകാര്യത അവിടെ ഒരു വിഷയമായി വന്നിട്ടുണ്ട്. സ്ഥാനാർത്ഥിയുടെ ഒരു സ്വീകാര്യതയാണ് പ്രധാനമായും അവിടെ പരാജയത്തിലേക്ക് എത്തിയിട്ടുള്ള ഒരു കാരണം. പിന്നെ ചിഹ്നം, പാർട്ടി ചിഹ്നമില്ലാതെ മാണി സാറ് 10-35 വർഷക്കാലം രണ്ടിന ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ഒരു മണ്ഡലത്തിനകത്ത് പാർട്ടി ചിഹ്നം സംരക്ഷിക്കാൻ പറ്റാതെ പോയത് ഒരു വലിയ പോരായ്മയായിട്ട് ഞാൻ കാണുന്നു. ആ ഒരു പാർട്ടി ചിഹ്നം ഉണ്ടായിരുന്നെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം ജോയി അബ്രാഹ് സാറ് ഇലക്ഷൻ്റെ അന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ വിഷയം ഇതാണ്. പാർട്ടി ചിഹ്നം ഉണ്ടായിരുന്നു എങ്കിൽ ഉറപ്പായിട്ടും ജയിക്കുമായിരുന്നു, കുറച്ചും കൂടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പാർട്ടി ചിഹ്നം ഇല്ലാതെ പോയതാണ് ഒരു പരാജയത്തിലേക്ക് എത്തിയത്. പിന്നെ അവിടെ പ്രാദേശികമായി 2 പഞ്ചായത്തിൽ കോൺഗ്രസിന് പ്രസിഡന്റ് സ്ഥാനം മാറി കൊടുക്കാത്ത വിഷയമുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം. അങ്ങനെയുള്ള പ്രാദേശികമായ പല വിഷയങ്ങളും കോർത്തിണക്കി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ LDFന് കഴിഞ്ഞു. അതാണ് ഈ മാനസിക കാപ്പിന് ജയിക്കാൻ വേണ്ടി കഴിഞ്ഞ എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. പിന്നെ സിമ്പതി, മാനസിക കാപ്പിന് ഒരു 3 തവണ മത്സരിച്ചു, 4 തവണ മത്സരിക്കുമ്പോൾ 1.5 വർഷമേ ഉള്ളൂ, അപ്പോൾ അവിടെ നിന്ന് ജയിച്ചു വരട്ടെ എന്ന് അവിടെയുള്ള ജനങ്ങൾ വിചാരിച്ചിട്ടുണ്ട്. ശരി, ശ്രീ കെ എം ഷാജഹാൻ, ഇവിടെ ഈ ജനങ്ങൾ വളരെ വൈകാരികമായി പ്രതികരിക്കുന്നു, ഈ കേരള കോൺഗ്രസിലെ തമ്മിലടി, അതിനൊരു മറുപടി കൊടുക്കണം എന്നാണ് പഴകുളം ആവർത്തിച്ച് മുന്നോട്ട് വയ്ക്കുന്ന വാദഗതി. അങ്ങ് ആ മണ്ഡലത്തിൽ കുറച്ചു കാലം
ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനത്തിൽ പങ്കാളിയായിരുന്നവരാണ് വ്യക്തിയാണല്ലോ. ആ മണ്ഡലത്തിൻ്റെ സ്വഭാവമായി അങ്ങ് മനസ്സിലാക്കുന്ന എന്താണ്? പെട്ടെന്നൊരു അന്തഛിദ്രമുണ്ടായി, അതുവരെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കുകയായിരുന്നു, എങ്കിൽ അതിനൊരു മറുപടി കൊടുക്കാം എന്ന് ജനം, ഒരു ഭൂതകാലവുമില്ലാത്ത ഒരു ജനസമൂഹം പെട്ടെന്നങ്ങ് തീരുമാനിക്കുകയാണ്. അങ്ങനെ ഈ ജനവിധി വരുന്നു എന്നാണോ? അതല്ല. മാണിയുടെ ഇല്ലായ്മ അനന്തമായ സാധ്യതകൾ തുറന്നിരിക്കുന്നു പല വിഭാഗങ്ങൾക്ക്. ഇപ്പോൾ മാണി സി കാപ്പിനെ അത് സഹതാപതരംഗം എന്ന നിലയിൽ പറയണം, പക്ഷേ മാണി സി കാപ്പൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കെ എം മാണി അല്ല എങ്കിൽ പിന്നെ എനിക്ക് തോൽപ്പിക്കാൻ കഴിയുന്ന നേതാക്കന്മാരാണ് ബാക്കിയെല്ലാം പിന്നെ വരാൻ പോകുന്നത് എന്ന് അദ്ദേഹം ആദ്യമേ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചതാണ്. എന്നുവെച്ചാൽ മാണി മാനേജ് ചെയ്യുന്ന പല കാര്യങ്ങളും മാണി സി കാപ്പന് ചെയ്യാൻ കഴിയുമെന്ന്. സഭയുടെ ഉൾപ്പെടെയുള്ള ഇടപെടൽ വ്യത്യസ്തമായിട്ടുണ്ട് ഈ വിഷയത്തിൽ. മാണിയുടെ കാലത്ത് നടന്ന ഒരു സമീപനമായിരിക്കണമെന്നില്ല സഭ ഈ വിഷയത്തിലെടുത്തത്. ഈ അന്തഛിദ്രം വന്നപ്പോൾ ജനങ്ങളുടെ അടികിട്ടും എന്ന് പറഞ്ഞ് ആദ്യമൊക്കെ ഉപദേശിച്ചെങ്കിലും ഈ വിഷയത്തിൽ ഇടപെടാതെ നിന്നു സഭ. അത് യാദൃച്ഛികമായി കരുതാൻ കഴിയുന്നതല്ല. ഏതൊക്കെയോ തരത്തിലുള്ള ചില തീർപ്പാക്കലുകൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഈ വിഷയം പരിഹരിക്കാൻ കാര്യക്ഷമമായി ഇടപെടേണ്ടതാണല്ലോ. ഇപ്പോൾ 2010 ജോസഫിനെ അടർത്തിക്കൊണ്ടുവരുമ്പോൾ നല്ല ശേഷി പ്രകടിപ്പിക്കാൻ സഭയ്ക്ക് കഴിഞ്ഞുവെങ്കിൽ ഒരു ജോസഫും അപ്പുറത്ത് മാണിയും ഇല്ലാതെയും കൂടി ഇരിക്കുന്ന സാഹചര്യത്തിൽ കുറേ കൂടെ കർക്കശമായി അവർക്ക് ഇടപെടാൻ കഴിയും. ഇടപെട്ടില്ല. അപ്പോൾ അത് സഭ ഒരു ഏതെങ്കിലും തരത്തിലൊരു അവസരമായി ഇതിനെ കണ്ടിട്ടുണ്ടാകുമോ? അതുപോലെ തന്നെ ഈ വെള്ളാപ്പള്ളി നടേശൻ മാണിയുടെ വിജയം സുനിശ്ചിതമാക്കുന്നതിൽ വലിയ റോളുള്ള വ്യക്തിയാണ്. തിരിച്ച് മാണി അധികാരത്തിൽ വരുന്ന ഗുണം അദ്ദേഹത്തിന് കിട്ടുന്നുമുണ്ട്. ഇവിടെ ഇപ്പോൾ കർക്കശമായ നിലപാട് വെള്ളാപ്പള്ളി എടുക്കുകയാണ്. മാണി ഇപ്പോൾ മത്സരിക്കുകയാണെങ്കിൽ വെള്ളാപ്പള്ളിയുടെ നിലപാടും ഏത് മകനെ മോചിപ്പിച്ചുകൊണ്ട് വന്നാലും അത് തന്നെയായിരിക്കും. കാരണം അതൊരു വലിയ കൊടുക്കൽ വാങ്ങലിൻ്റെ രാഷ്ട്രീയമാണ്. അധികാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ളൊരു ഐക്യമാണത്. ഇവിടെ ഇപ്പോൾ അതല്ല സ്ഥിതി. അപ്പോൾ ശക്തമായി ഈ പറയുന്ന SNDP വോട്ട് പുതിയൊരു രൂപത്തിലേക്ക് മാറുന്നു. കോൺഗ്രസിന് ഇതില്ലാതാക്കണമെന്ന് തന്നെയാണ്. കാരണം 9 നിയമസഭാ മണ്ഡലങ്ങളിൽ അവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കൊക്കെ മറ്റ് ജില്ലകളിൽ പോയി മത്സരം, ഇപ്പോൾ ഇരിക്കൂർ പോലൊരു സ്ഥലത്തേക്ക് ഒരു ദേശാടനക്കിളിയായി കെ സി ജോസഫ് എത്ര കാലമാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ തീർപ്പാക്കേണ്ടതുണ്ട്. ഒറ്റ ലോക്സഭാ മണ്ഡലമേ ഉള്ളൂ, അതും കിട്ടില്ല അല്ലേ? ഏതാണ്ട് 6 മണ്ഡലങ്ങൾ ഇവർ തന്നെ കൈയടക്കി വയ്ക്കുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ കെ എം മാണിയുടെ അഭാവം എന്നത് എല്ലാവർക്കും അതിജീവിക്കാനുള്ള പുതിയ പുതിയ വാതിലുകൾ തുറന്നിട്ടു. അപ്പോൾ ശക്തമായൊരു മാണി വിരുദ്ധത എല്ലാവരും പ്രകടിപ്പിച്ചു. അതിൻ്റെ എല്ലാം ഗുണഭോക്താവായി മാണി സി കാപ്പൻ മാറി എന്ന് വിലയിരുത്താമോ? വേണു, അതിനകത്ത് യാതൊരു തർക്കവും വേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു വ്യക്തിയാണ്. എനിക്കൊരു ഒരു 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 അതിരുകളില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ തുറന്നു പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പിന്നെ ആന്റണി രാജു പറഞ്ഞ പോലെ താഴെ ഭൂമിയും മുകളിൽ ആകാശം എന്നുള്ളതേ നമുക്കുള്ളൂ. ഈ വേണു പറഞ്ഞ എല്ലാ ഘടകങ്ങളും അവിടെ പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ളത് നേരിട്ട് കണ്ടതാണ് ഞാൻ. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ പ്രവർത്തകർ അണികൾ ഇത് ജോസ് ടോമിന് ഒരു അടി കൊടുക്കാൻ തക്കം പാർത്ത് നിൽക്കുകയായിരുന്നു എന്നുള്ളത് നേരിട്ട് ഞാനവിടെ കണ്ടതാണ്. മാണി സി കാപ്പനെ സംബന്ധിച്ചിടത്തോളം വേണു പറഞ്ഞൊരു പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാണിയോട് തന്നെ 3 തവണ മത്സരിച്ച ആളാണ് മാണി സി കാപ്പൻ. സ്വാഭാവികമായും മാണി സി കാപ്പൻ്റെ മുമ്പിൽ ടോം ജോസ് ഒന്നുമല്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ എത്രയോ പതിറ്റാണ്ടുകളായി കേരള കോൺഗ്രസിൻ്റെ ഒരു ഒരു നുകത്തിന് കീഴിലാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞ ഈ പാർട്ടി കോട്ടയം ജില്ലയിൽ നിൽക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് വേണു പറഞ്ഞ കെ സി ജോസഫ് എന്ന് പറഞ്ഞ എ ഗ്രൂപ്പിൻ്റെ ഏറ്റവും സമുന്നത നേതാവിന് എത്രയോ പതിറ്റാണ്ടുകളായി കോട്ടയത്തു നിന്ന് പലായനം ചെയ്യേണ്ടി വന്നു. ഉമ്മൻചാണ്ടിയും തിരുവഞ്ചൂരും മാത്രമാണ് അവിടെ മത്സരിക്കുന്നത്. അത് മാത്രം അവർ തന്നെ ഏറ്റവും വലിയ നേതാക്കന്മാരായതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാണിയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിന് ഒരു ലെവലിനപ്പുറത്തേക്ക് പോകാതിരിക്കാനുള്ള ഒരു ഘടകമായി നിന്നതെങ്കിൽ. ഒറ്റക്കാര്യം കൂടി ഷാജൻ, എന്നിട്ട് അങ്ങ് തുടർന്നോളൂ. ഇന്നിപ്പോൾ PC ജോർജ് പറയുന്നുണ്ടായിരുന്നു, എൻ്റെ രാഷ്ട്രീയ മാണി വിരുദ്ധതയാണ്, അതുകൊണ്ട് എന്ത് ചെയ്തു NDA വോട്ട് കൊടുക്കാൻ പറയുമ്പോഴും മാണി വിരുദ്ധതയിൽ ഊന്നുന്നത് കൊണ്ട്. കാരണം മാണിയോടുള്ള വിരോധം ഇപ്പോൾ പ്രകടിപ്പിക്കാൻ കഴിയും. അങ്ങനെ പ്രകടിപ്പിക്കണമെങ്കിൽ ഹരിക്ക് വോട്ട് കൊടുത്താൽ ഹരി ജയിക്കാൻ പോകുന്നില്ല. പിന്നെ അത് പ്രകടിപ്പിക്കാൻ കഴിയുന്ന എങ്ങനെയാണ്? കാപ്പന് വോട്ട് കൊടുത്തുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ നേതാക്കന്മാർ തന്നെ രാജിവെച്ച് കാപ്പന് വോട്ട് ചെയ്യുന്നു. ഇതൊരു വല്ലാത്ത മാണി വിരുദ്ധതയുടെ തലമാണ്. അല്ല, ഒന്ന് ഞാൻ പറഞ്ഞു, ഈ 1964 മുതലുള്ള 12 തെരഞ്ഞെടുപ്പിൽ മാണി എന്ന് പറഞ്ഞൊരു ഘടകമാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ ഘടകം പോയതോടുകൂടി ആ കളം നിറയാൻ വേണ്ടി കഴിയാവുന്ന എല്ലാ ആളുകളും, കോൺഗ്രസിൻ്റെ ആളുകൾ, ജോസഫ് ഗ്രൂപ്പിൻ്റെ ആളുകൾ, ജനപക്ഷത്തിൻ്റെ ആളുകൾ, അവരെല്ലാം മത്സരിച്ച് ഇതൊരവസരമാക്കി എടുത്തു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ അതിൻ്റെ ഗുണഭോക്താവ് കാപ്പനാണ്.
അത് തന്നെയാണ്, അത് തന്നെയാണ്. അതുകൊണ്ട് സി ഇനിയിപ്പോൾ ഈ പഴകുളം മധുവിനെ പോലുള്ളവരൊക്കെ ആളുകളൊക്കെ എത്ര വലിയ ഒച്ച ഉണ്ടാക്കി പറഞ്ഞെന്ന് പറഞ്ഞാലും അവിടുത്തെ കോൺഗ്രസിന് ഭൂരിപക്ഷമുള്ള പഞ്ചായത്തുകളിലൊക്കെ വലിയ മുന്നേറ്റം മാണിസി കാപ്പൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാർ കോൺഗ്രസ്സുകാർ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 10 ദിവസം ഉണ്ടായിരുന്നു. എനിക്ക് നേരിട്ട് അവിടുത്തെ കോൺഗ്രസ്സുകാരുടെ മനസ്സ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അവർ ജോസ് കെ മാണി പിക്ക് സ്വാധീനം വർദ്ധിക്കുന്നതിന് അവർ കൂട്ടുനിൽക്കില്ല എന്നുള്ള നേരിട്ടുള്ള ഒന്നിലധികം അനുഭവങ്ങൾ എനിക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട്, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് പുറമേ മാണി സി കാപ്പനെ ജോസ് ടോമിന് വേണ്ടി എത്ര ആത്മാർത്ഥമായി പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ ജോസ് ടോമിനെതിരായിരുന്നു കോൺഗ്രസിൻ്റെ വികാരം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ജോസഫ് ഗ്രൂപ്പിൻ്റെ അതിജീവനം പ്രശ്നമായിരുന്നു അവിടെ. അതുകൊണ്ട് അവർ തോറ്റാലും ഒരു പ്രശ്നവുമില്ല എന്നുള്ള പ്രതികരണമാണ് തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് തന്നെ നടത്തിയിട്ടുള്ളത്. അന്ന് ജോയി ബ്രാവോ പറഞ്ഞത് ജനങ്ങൾ, ഞാൻ അന്ന് ശരിക്കും യഥാർത്ഥത്തിൽ 2006 നെയ്യാറ്റിങ്കർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ദിവസം വി എസ് സച്ചിദാനന്ദൻ ടി പി ചന്ദ്രശേഖരൻ്റെ വീട്ടിൽ പോയ കാര്യമാണ് ഞാനന്ന് ഓർത്തത്. ജനങ്ങൾ തീരുമാനിക്കുമെന്ന് പറഞ്ഞു. സജി മഞ്ഞക്കടമ്പൻ, അതായത് എൻ്റെ സുഹൃത്തും കൂടെ, അദ്ദേഹം വന്നിട്ട് പറഞ്ഞു എന്താണ്, 2.5 ചിഹ്നം ഇല്ലാത്തതുകൊണ്ട് ഭൂരിപക്ഷം കുറയും. അപ്പം എല്ലാ താല്പര്യക്കാരും ഇതൊരവസരമായി എടുത്തു. കോൺഗ്രസ് എന്ത് തന്നെ പറഞ്ഞാലും, കോൺഗ്രസിന് നേതാക്കൾ എന്ത് തന്നെ പറഞ്ഞാലും, കോൺഗ്രസിന് അവിടെ മാണിയെ കടന്ന് മുന്നോട്ട് വരാനുള്ള അവസരം അവരുപയോഗിച്ചു. അതിൻ്റെ ഗുണഭോക്താവ് മാണി സി കാപ്പനായിരുന്നു എന്നുള്ള കാര്യത്തിൽ ആരും തർക്കമില്ല. ഞാൻ രണ്ട് കാര്യം കൂടെ ചെറുതായിട്ട് പറഞ്ഞു. ഇപ്പോൾ സി ഗോപാലകൃഷ്ണൻ ഇവിടെ എന്തൊക്കെ പറഞ്ഞാലും, എന്തൊക്കെ കണക്കുകൾ നിരത്തിയാലും 6,000 മുതൽ 10,000 വോട്ട് വരെ NDA കുറഞ്ഞു എന്നുള്ള വസ്തുത ഒരു കാരണവശാലും മറച്ചു പിടിക്കാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. ഇനി ഈ ജെയ്സി തോമസ് എന്ന ചെറുപ്പക്കാരനെ കുറിച്ച് ഞാനൊരു കാര്യം പറയട്ടെ. വസ്തുനിഷ്ഠമായി പറഞ്ഞ് ബോധ്യപ്പെടുത്താവുന്ന കാര്യങ്ങൾ ഈ തെരുവ് പ്രസംഗം പോലെ പറയുമ്പോൾ പിന്നെ അതിൻ്റെ ഒരു യുക്തിഭദ്രത വിട്ടു. ആ ശരി, ഞാനൊരു ഇടവേളയിൽ കൂടി പോകണം. ഇടവേളയ്ക്ക് ശേഷം ജെയ്ക്ക് ഉൾപ്പെടെയുള്ള മറ്റതിഥികളുടെ പ്രതികരണങ്ങളിലേക്ക്. സൂപ്പർ ബ്രാൻഡ് ചർച്ച തുടരുന്നു. ശ്രീ പഴകുളം മധു അങ്ങയിലേക്കാണ് അടുത്ത ചോദ്യം. ശ്രീ പഴകുളം, ഇവിടെ ഇപ്പോൾ ഈ SNDP വോട്ട് മാറിയ മാറ്റം കണ്ടല്ലോ, അത് മാണി സി കാപ്പൻ അംഗീകരിക്കുന്നു. അതും പോട്ടെ, ഒരു ചെറിയൊരു ഘടകകക്ഷിയാണ്, അവർക്ക് അത്ര വലിയ സഹായം കിട്ടുമ്പോൾ അവർ ഉപകാരസ്മരണ കാട്ടും. പക്ഷേ CPM സംസ്ഥാന സെക്രട്ടറിയാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത് SNDP വോട്ട് ഞങ്ങൾക്ക് കിട്ടി എന്ന്. എന്നുവെച്ചാൽ ഈ ജനാധിപത്യ സംവിധാനത്തിൽ രാഷ്ട്രീയം പറയുക, അതാണ് CPM എപ്പോഴും മുന്നോട്ട് വയ്ക്കാറ്. പക്ഷേ അവിടെ CPM സംസ്ഥാന സെക്രട്ടറി ജാതി രാഷ്ട്രീയത്തിൻ്റെ മൂല്യം അംഗീകരിക്കുന്ന തരത്തിലാണ് പ്രതികരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ശ്രീ ഗോപാലകൃഷ്ണൻ ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത്, നാം അങ്ങനെ അത് വിട്ടുകൂടാ, അത് ഗൗരവതരമായ ഒരു മാറ്റമാണ് കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത്. മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ വിജയത്തിൻ്റെ അനിവാര്യ ഘടകമായി ഇത്തരം സമുദായ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായ വോട്ട് ബാങ്കുകളെ പരസ്യമായി തന്നെ അംഗീകരിച്ച് ആ സൗഹാർദ്ദം തുടരുന്നതിനുള്ള ഉറപ്പുകൾ കൊടുക്കുകയാണ്. എല്ലാവരും കേൾക്കെ, ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതൊരു ചെറിയ കാര്യമല്ല. ഇപ്പോൾ ഇവിടെ പ്രശാന്തനെ നിർത്തിയിരിക്കുന്നു. ഇവിടെ വെള്ളാപ്പള്ളി തന്നെ വീണ്ടും പറയുകയാണ്, നിങ്ങളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട്, ഈഴവനില്ല നിങ്ങളുടെ പാർലമെൻ്ററി പാർട്ടിയിൽ. അപ്പോൾ ഈ രൂപത്തിലേക്ക് സമുദായ രാഷ്ട്രീയത്തിൻ്റെ പ്രാമാണികത മാറുകയാണ്, നിങ്ങളെ കൂടുതൽ വേട്ടയാടാൻ പോവുകയാണ് CPM. പരിരക്ഷ നൽകുന്ന ഈ രാഷ്ട്രീയം ശ്രീ പഴകുളം മധു എങ്ങനെ നേരിടും അതിനെ? NSS പിന്തുണ നിങ്ങൾക്കുണ്ട് എങ്കിൽ കർക്കശമായി ഇതാ മറ്റൊരു വിഭാഗം ഞങ്ങൾക്കൊപ്പമുണ്ട് എന്ന് നേർക്കുനേർ നിന്ന് പറയാനുള്ള ഒന്നാക്കി ഇവർ SNDP വോട്ട് രാഷ്ട്രീയത്തെ മാറ്റുകയാണ്. നേരത്തെ ഇവർ പറഞ്ഞിരുന്നത് ഞങ്ങളുടെ സ്വാഭാവികമായ രാഷ്ട്രീയാഭിമുഖ്യമുള്ള മേഖലയാണ് അവരുടേത്, കാരണം അവർ ഞങ്ങളുമായി വർഗപരമായി ഐക്യപ്പെട്ടിരിക്കുന്നു എന്നാണ്. അത് മാറ്റിയിട്ട് ദാ ഇതിൻ്റെ താക്കോൽ വെള്ളാപ്പള്ളി തന്നെയാണ് സൂക്ഷിക്കുന്നത് എന്ന് അംഗീകരിച്ചിരിക്കുകയാണ് കോടിയേരി. അങ്ങയുടെ പ്രതികരണം എന്താണ്? CPM എത്തപ്പെട്ടിരിക്കുന്ന വലിയ അപജയത്തിൻ്റെ ഒരു തെളിവാണിത്. CPM ജാതി മത വർഗ ഘടകങ്ങളെ മുഴുവൻ എന്താണ്
പിന്നെ ഇപ്പോൾ അംഗീകരിക്കാതെ ഇത്രകാലം പിടിച്ചിരുന്ന സി പി എം പാർട്ടിക്ക് ജാതിയും മതവും ഉപജാതികളും അതിനകത്തുള്ള ഉൾപിരിവുകളും അംഗീകരിച്ചേ മുൻപോട്ട് പോകാൻ കഴിയൂ എന്ന് വന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ നേതൃത്വം കൊടുക്കുന്നവർക്ക് പറയാൻ കഴിയുന്ന അന്തസ്സുറ്റ രാഷ്ട്രീയമല്ല. പഴകുളം മധു ഈ താക്കോൽ സ്ഥാനം ആർക്ക് കൊടുക്കണമെന്നൊക്കെ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ആവശ്യപ്പെട്ടതും ആ കാര്യങ്ങളുമൊക്കെ ഇവിടെ നാം ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് വിരൽ ചൂണ്ടുമ്പോൾ ഒരു വിരൽ നിങ്ങളിലേക്ക് കൂടി നിങ്ങളെയും പ്രതിരോധത്തിലാക്കാൻ ചൂണ്ടപ്പെടുന്നുണ്ട്. ശ്രീ പഴകുളം അങ്ങേക്ക് തുടരാം. കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം തന്നെ ഈ സങ്കല്പങ്ങൾക്കെല്ലാം എതിരാണ് വേണു. ഇവർ ഇത്രകാലം പ്രസംഗിച്ചതും പ്രചരിപ്പിച്ചതുമെല്ലാം ഇതൊന്നും ഒരു യാഥാർത്ഥ്യമല്ലെന്നായിരുന്നു. ഇവർ ജാതിയെയോ മതത്തെയോ വിശ്വാസത്തെയോ അംഗീകരിച്ചിരുന്നില്ല. പാർട്ടി പ്രവർത്തകർക്ക് പോലും മതസംഘടനകളിൽ പ്രവർത്തിക്കാൻ അനുവാദം കൊടുത്തിരുന്നില്ല. അമ്പലങ്ങളിലും പള്ളികളിലും പോകാൻ അനുവദിച്ചിരുന്നില്ല. കമ്മ്യൂണിസം അത് മാത്രമാണ് സത്യം, അതാണ് ലോകത്തിൻ്റെ മോചനത്തിനുള്ള മാർഗം എന്ന് പറഞ്ഞവർ ഇന്നെല്ലാ വിഴുപ്പ് പാണ്ഡങ്ങളും എടുത്ത് തോളിൽ അണിയാൻ ശ്രമിക്കുന്നത് അവരുടെ അപജയം തന്നെയാണ്. അതേ ഒരു കാര്യം ഇവിടെ ജയിക്ക് പറഞ്ഞല്ലോ, ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മുഖ്യമന്ത്രി മണിയടിച്ചെന്ന്. ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ പറ്റുന്ന ഭംഗിയുള്ള കാര്യമാണോ ഇത്? ലോകത്തെ ചൂതാട്ട കേന്ദ്രമെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ എൻ്റെ കാലത്ത് എസ് എഫ് ഇക്കാരും ഡി വൈ എഫ് ഇക്കാരും ഈ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഈ കാലഘട്ടത്തിലെ ഡി വൈ എഫ് ഇക്കാരനായ നേതാവ് ജയിക്കിന് ഇത് പറയേണ്ടി വരുന്നത്, അതിൻ്റെ പേരിൽ കോട്ടണിഞ്ഞു പോയി അഭിമാനം കൊള്ളാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കഴിയുന്നത് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇനി രക്ഷയില്ല, ഇത് തകർന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇവിടെ ജാതി സമവാക്യങ്ങൾ ഒരു ഏതെങ്കിലും ഒരു സമുദായത്തെ കൂടെ നിർത്തുക, അതിന് അവരകപ്പെട്ടിരിക്കുന്ന ഏത് ദുർഘടഘട്ടത്തിൽ നിന്നും അവരെ സഹായിച്ചു എന്ന് വരുത്തി, അവരെ പ്രീണിപ്പിച്ചു, അങ്ങനെ അവരെ ആരെയെങ്കിലും കൂടെ നിർത്തിയാലെങ്കിലും രക്ഷപ്പെടാൻ കഴിയുമോ എന്നാണ് സി പി എം ആലോചിക്കുന്നത്. ഞാനൊരു സമുദായത്തിൻ്റെ പേര് പറയാനോ ഒരു നേതാവിനെ ആക്ഷേപിക്കാൻ ഞാൻ തയ്യാറാകുന്നില്ല. കാരണം ഞങ്ങളും മതങ്ങളെയും ഇത്തരം സാമുദായിക സംഘടനകളെയും എല്ലാം അംഗീകരിക്കുന്ന പാർട്ടിയാണ്. ഞങ്ങൾ അവർ മുൻപോട്ട് വെക്കുന്ന വാദമുഖങ്ങൾ ശരിയാണെങ്കിൽ ന്യായമാണെങ്കിൽ അതിനെ അംഗീകരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളവരാണ്. പക്ഷേ അതിനെ എല്ലാം എല്ലാ കാലത്തും എതിർത്തവർ, അതൊന്നും ഒരു യാഥാർത്ഥ്യമല്ലെന്ന് പറഞ്ഞിട്ടുള്ളവർ, അവർക്ക് പിന്നാലെ നടക്കേണ്ടി വരുന്നത് ആ വിടുപ്പ് പാടുന്നതിനേക്കാൾ അനുവദിക്കില്ല. സി ജി കടക്കൽ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളായിരിക്കുന്നു 5 ഉപതെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളായിരിക്കുന്നു. ഔദ്യോഗിക പ്രഖ്യാപനം നാളെയാണ് ഉണ്ടാവുക. സി ജി, എന്താണ് വിവരങ്ങൾ? 5 ഉപതെരഞ്ഞെടുപ്പുകൾക്കുള്ള 4 കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. അവരുടെ 4 പേരുടെയും പട്ടികയായി. തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ കെ മോഹൻകുമാർ മത്സരിക്കും. അരൂരിൽ ഷാനിമോൾ ഉസ്മാനാണ് മത്സരിക്കുക. കോന്നിയിൽ മുൻ ഡി സി സി പ്രസിഡന്റ് പി മോഹൻരാജ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കും. എറണാകുളത്ത് ഇപ്പോഴത്തെ ഡി സി സി പ്രസിഡന്റും നിലവിലെ കൊച്ചി ഡെപ്യൂട്ടി മേയറുമായ ടി ജെ വിനോദും മത്സരിക്കും. ഈ ഒറ്റ പേരുകൾ മാത്രമാണ് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്നത്. ഇന്ന് രാത്രി കെ പി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഉള്ള ചർച്ചയിൽ നടത്തിയ തീരുമാനമാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് കൈമാറിയിരിക്കുന്നത്. ഒറ്റ പേരുകൾ മാത്രമായി 4 സീറ്റുകളിലെയും സ്ഥാനാർത്ഥി പട്ടിക ഡൽഹിക്ക് അയച്ചു. ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് ഇനിയൊരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഈ 4 പേരും കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി 4 മണ്ഡലങ്ങളിൽ മത്സരിക്കും. അരൂരിൽ ഷാനിമോൾ ഉസ്മാൻ, കോന്നിയിൽ പി മോഹൻരാജ്, വട്ടിയൂർക്കാവിൽ മോഹൻ കെ മോഹൻകുമാർ, ഒപ്പം എറണാകുളത്ത് ടി ജെ വിനോദും കോൺഗ്രസ് സ്ഥാനാർത്ഥികളാകും. സി ജി, എങ്ങനെയാണ് ഈ അടൂർ പ്രകാശ് വഴങ്ങിയത്? അടൂർ പ്രകാശിന്റെ കാര്യത്തിൽ റോബിൻ പീറ്ററിന്റെ പേരിനാണ് അദ്ദേഹം ആദ്യം മുതൽ അവസാനം വരെ പിന്തുണ നൽകിയിരുന്നത്. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളും ഒപ്പം മതസാമുദായിക സമവാക്യങ്ങൾ കൂടി പരിഗണിക്കുമ്പോൾ അവിടെ ഒരു നായർ വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയിലേക്ക് അവസാനം എത്തുകയായിരുന്നു. എൻ എസ് എസിന്റെ പിന്തുണയും മോഹൻരാജിന് അനുകൂലമായി എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. അവസാനം അടൂർ പ്രകാശിനെ പ്രതിപക്ഷ നേതാവും മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളും ചേർന്ന് അനുനയിപ്പിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. അടൂർ പ്രകാശ് ആദ്യം മുതൽ അവസാനം അതേ റോബിൻ പീറ്ററിന്റെ പേരിനാണ് പിന്തുണ നൽകിയിരുന്നതെങ്കിലും ഈ ഒരു പ്രത്യേക ഘട്ടത്തിൽ സാമുദായിക സമവാക്യങ്ങളും ഒപ്പം ഗ്രൂപ്പ് സമവാക്യങ്ങളും കൂടി പരിഗണിച്ച് കോന്നിയും അരൂരും വെച്ചുമാറാൻ ഗ്രൂപ്പുകൾക്കിടയിൽ ധാരണയായി. അങ്ങനെയാണ് അടൂർ പ്രകാശിനെ അനുനയിപ്പിച്ചത്. സി ജി കടക്കലാണ് വിവരങ്ങൾ നൽകിയത്. ജേക്ക്, ഞാൻ അങ്ങയിലേക്ക് വരാം. അടുത്ത അങ്ങയുടെ ഊഴമാണ്. അതിന് തൊട്ട് മുമ്പ് ഞാൻ ഒരു ഇടവേളയിൽ കൂടി പോകും.
സൂപ്പർ പ്രൈം ടൈം ചർച്ച അവസാന ഘട്ടത്തിലേക്ക്. ശ്രീ ജേക്സി തോമസ്, അങ്ങേക്ക് മറുപടി പറയാം. അതെ, മൂന്ന് രാഷ്ട്രീയ മുന്നണികളുടെ പ്രതിനിധികളും ഏതാണ്ട് ഒരേ തരത്തിലുള്ള വിമർശനം വീണ്ടും ഉയർത്തുകയുണ്ടായി. ഞാനതിൻ്റെ എല്ലാ സമഗ്രതയിലേക്കും ഒന്നും ആഴത്തിലിറങ്ങി മറുപടി പറയുന്ന ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ശ്രീ ഷാജഹാനാകട്ടെ, ശ്രീ ഗോപാലകൃഷ്ണൻ ആകട്ടെ, രണ്ടുപേരും സമാനമായ അർത്ഥത്തിൽ ഇതൊരു തെരുവ് ചന്ത മീൻ ചന്ത എന്നൊക്കെയാണ് ഇവരൊക്കെ രണ്ടുപേരും മാറി മാറി ഉപയോഗിച്ച പദങ്ങൾ. ഒരിക്കൽ ഡിഗ്രി പഠനത്തിൻ്റെ ഞാൻ മറുപടി പറഞ്ഞുകൊള്ളട്ടെ, അങ്ങയുടെ സമയം എടുത്ത് മറുപടി പറഞ്ഞു എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ ഇതിന് ശേഷം അങ്ങേക്ക് പങ്കുവെക്കുകയും ചെയ്യാം, ഞാനത് ശ്രദ്ധയോടു കൂടെ കേൾക്കുകയും ചെയ്യാം. മുമ്പൊരിക്കൽ ഏതോ ഡിഗ്രി ക്ലാസ് മുറിയിൽ ബെട്രാൻ റസലിൻ്റെ ഒരു പ്രസിദ്ധമായൊരു നിർവചനം വായിച്ച് ഓർമ്മിക്കുന്നുണ്ട്. ദ ഫോർമേഷൻ ഓഫ് ഡെമോക്രസി വാസ് ഫ്രം ദ സ്ട്രീറ്റ്സ് ഓഫ് ഗ്രീസ് എന്നുള്ളതായിരുന്നു. ഗ്രീക്കിൻ്റെ തെരുവുകളിൽ നിന്ന് ചന്തകളിൽ നിന്നായിരുന്നു ജനാധിപത്യം രൂപപ്പെട്ടത് എന്നുള്ളതായിരുന്നു. മെയിൻ ചന്തയിൽ നിന്ന് സംസാരിക്കുന്നതും ചന്തയിൽ നിന്ന് സംസാരിക്കുന്നതും ഒക്കെ അസ്പർശ്യമാണ് അല്ലെങ്കിൽ മോശമാണ് എന്നുള്ളത് ഏതു തരം വരേണ്യ ബോധമാണ് എന്നെനിക്കറിയില്ല. ഞാനിപ്പോഴും ഓർമ്മിക്കുന്നു, ഏതാണ്ട് 7-8 ദിവസക്കാലം മുമ്പ് എനിക്ക് കൂടെ ചുമതല ഉണ്ടായിരുന്ന പാലാ നിയോജക മണ്ഡലത്തിലെ മുത്തോലി പഞ്ചായത്തിൽ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വരുമ്പോൾ നല്ല നട്ടുച്ച സമയത്ത് നിന്ന് ബഹുമാനീയനായ ശ്രീ കെ എം ഷാജഹാൻ ഇടതുപക്ഷത്തിനെതിരെയും അദ്ദേഹം പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടിയിട്ടും അഹോരാത്രം ഒച്ചയെടുത്ത് തൊണ്ടപൊട്ടുമാർ ഉച്ചത്തിൽ പ്രസംഗിക്കുന്നത് ഓർമ്മിക്കുന്നുണ്ട്. അത് തെരുവ് പ്രസംഗമായിരുന്നു. തെരുവിനെയും ചന്തയും ഒക്കെ മോശമായി കാണുന്നത് എന്തായാലും ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പരിധിയിൽ അത് നല്ലതല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ശ്രീ ഗോപാലകൃഷ്ണൻ ഞാനൊരു ഒറ്റ ചോദ്യമേ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഗോപാലകൃഷ്ണനാണ് പറഞ്ഞത്. നിങ്ങൾ ഗോപാലകൃഷ്ണൻ മറുപടി പൂർത്തിയാക്കിക്കൊള്ളട്ടെ, ഞാനത് പൂർത്തിയാക്കിക്കൊള്ളാം. എന്നെ കുറിച്ച് പറയാത്ത കാര്യങ്ങൾ എന്തിനാ പറയുന്നത്? ശ്രീ ഗോപാലകൃഷ്ണനോട് ശ്രീ ബഹുമാനപ്പെട്ട അങ്ങയോടുള്ള മുഴുവൻ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് ഞാനത് പറഞ്ഞ് പൂർത്തിയാക്കിക്കൊള്ളട്ടെ. അപ്പോൾ ശ്രീ ബഹുമാനപ്പെട്ട ഗോപാലകൃഷ്ണനോട് ശ്രീ കെ എം ഷാജഹാൻ ചോദിച്ച അതേ ചോദ്യമേ ഞാൻ ചോദിച്ചുള്ളൂ. ഫാക്ച്വലായി 2016 2019 ലോക്സഭയിലും ബി ജെ പിക്ക് ലഭിച്ച യഥാക്രമം വോട്ടുകളായിട്ടുള്ള 24,000 26,000 തകർന്നടിഞ്ഞു കൂപ്പുകുത്തി അത് 6,000 10,000 വോട്ട് തകർന്നടിഞ്ഞ് പുറകിലേക്ക് പോയി. എന്നിട്ട് നിങ്ങൾ എന്തിനാണ് എൻ ഡി എയുടെ വോട്ട് കുറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്? ഈ ലളിതമായ ചോദ്യം മാത്രമാണ്. രാഷ്ട്രീയമായ അന്തസ്സുള്ളവർക്ക് ആ വർത്തമാനം പറയാൻ കഴിയില്ല. ഇത് മാത്രമാണ് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചത്. രണ്ട്, ബഹുമാനീയനായ പഴകുളം മധു പറയുന്നുണ്ട്, ഏത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി ബെൽറിംഗ് നടത്തി അത് ഉദ്ഘാടനം നിർവഹിച്ചത് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് അംഗീകരിക്കാൻ കഴിയുക? കമ്മ്യൂണിസത്തെക്കുറിച്ചുള്ള സുദീർഘമായ ഒരു ക്ലാസ് തന്നെ അദ്ദേഹത്തിൻ്റെ ക്ലാസ് വസ്തുതാപരവും ശ്രദ്ധേയവുമാണെങ്കിൽ ഞാൻ ആ ക്ലാസ്സിൽ വന്ന് ഇരിക്കാൻ തയ്യാറാണ്, ഞാനത് കേൾക്കുകയും ചെയ്യാം. പക്ഷേ അങ്ങ് പറയുന്ന ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ടായത് 1571 മാർക്സ് ജനിച്ചിട്ട് ഏതാണ്ട് 2 നൂറ്റാണ്ട് ആവുന്നേയുള്ളൂ. മാർക്സിന് എത്രയോ മുമ്പ് ജനിച്ച ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കുറിച്ച് മാർക്സിസ്റ്റുകാരാകെ മോശമാണ് എന്ന് പറഞ്ഞത് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ല എന്ന് മാത്രമേ ശ്രീ പഴകുളം മധുവിനെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പിന്നെ അദ്ദേഹം പറയുന്നു കമ്മ്യൂണിസ്റ്റുകാർ ഇതൊക്കെ ചെയ്യുമോ, ഇങ്ങനെ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോകാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. ബഹുമാനപ്പെട്ട പഴകുളം മധു, അങ്ങയുടെ ഓർമ്മയെ ഞാൻ വെല്ലുവിളിക്കുന്നില്ല, അങ്ങയുടെ സാമാന്യ ബുദ്ധിയെ ഞാൻ വെല്ലുവിളിക്കുന്നില്ല. ക്ഷമയോടുകൂടെ അങ്ങയെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങൾ. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ ഭരണത്തിൽ ഇരുന്നപ്പോഴാണ് ഇന്ത്യയിലെ ആദ്യത്തെ IT പാർക്കായ ടെക്നോ പാർക്ക് നമ്മുടെ തലസ്ഥാന നഗരി തിരുവനന്തപുരത്ത് അങ്ങിരിക്കുന്ന സ്റ്റുഡിയോയ്ക്ക് സമീപം ആരംഭിച്ചത്. ഈ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റുകാരനായ മുഖ്യമന്ത്രി ഉണ്ടായിരുന്ന ഒരു സ്റ്റേറ്റിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ മെട്രോ റെയിൽ ബംഗാളിൽ മഹാനായ ജ്യോതി ബസു മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഓടി തുടങ്ങിയത്. ഈ കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായപ്പോഴാണ് ഈ 2018 ഇന്ത്യയിൽ ആദ്യത്തെ ലാപ്ടോപ്പ് ആയ പോക്കോളിക്സ് നമ്മുടെ കേരളം വികസിപ്പിച്ചത്. ഇതേ കമ്മ്യൂണിസ്റ്റുകാർ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് ബെന്നിക്കൂട്ട് എന്ന് പറയുന്ന ബന്ദിക്കൂട്ട് എന്ന് പറയുന്ന യന്ത്ര മനുഷ്യൻ ലോകത്തിൽ ആദ്യമായി നിർമ്മിച്ചെടുത്ത സ്റ്റേറ്റായി നമ്മൾ മാറിയത്. അതായത് ഈ സാങ്കേതിക ഉന്നത വിദ്യാഭ്യാസ രംഗത്തെയൊക്കെ നല്ല കരുത്തോടുകൂടെ മുമ്പോട്ടേക്ക് കൊണ്ടുപോയ ചരിത്രമാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് പറയാറുള്ളത്. അതുകൊണ്ട് പ്രിസൈസ് ആയി ചോദിച്ച ചോദ്യങ്ങൾക്ക് രാഷ്ട്രീയം തന്നെ ചർച്ച ചെയ്യാം. കോൺഗ്രസ് ആയിരുന്നു പാലായിൽ 1 പ്രചരണത്തിൽ ഉണ്ടായിരുന്നത്, എന്നിട്ടും എന്തുകൊണ്ട് തോറ്റു നിങ്ങൾക്ക് പറയാൻ മറുപടിയില്ല. നിങ്ങൾ അങ്ങയുടെ നേതാവാണ് പറഞ്ഞത് വരുന്ന ഉപതെരഞ്ഞെടുപ്പിലേക്കുള്ള ചൂടുവലകയും ദിശാസൂചികയുമായിരിക്കും പാലാ ഉപതെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്ന്. അങ്ങേക്ക് പറയാൻ മറുപടിയില്ല. BJP സംസ്ഥാന പ്രസിഡന്റ്, നിങ്ങൾ നിയോജക മണ്ഡലം പ്രസിഡന്റിനെ തള്ളിക്കളഞ്ഞു, BJP സംസ്ഥാന പ്രസിഡന്റാണ് പറഞ്ഞത് പാലായിൽ ഞങ്ങളുടെ പ്രവർത്തനത്തിൽ പോരായ്മ പറ്റി, ഞങ്ങൾക്ക് അടിതെറ്റി. അങ്ങേക്ക് പറയാൻ മറുപടിയുണ്ടോ? ഞാൻ മറ്റൊരു പ്രഭാഷണ രൂപത്തിലും കാര്യങ്ങൾ പറഞ്ഞില്ല, വസ്തുതാപരമായി ഫാക്ച്വലായി. ശരി ജയിക്ക്, ഞാൻ ശ്രീ ഗോപാലകൃഷ്ണനെ കൂടെ പോകണം. പ്രിസൈസ് ആയി പറഞ്ഞു പൂർത്തിയാക്കി, മറുപടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ശരി, ശ്രീ ഗോപാലകൃഷ്ണൻ, ഇവിടെ ഈ SNDP വോട്ട് പോയി എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ, മാണിസ്യക്കാപ്പനിലൂടെയാണെങ്കിൽ പോലും. അപ്പോൾ അതങ്ങനെ സംഭവിക്കുന്നു എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു ഘടകകക്ഷിയായിരിക്കുന്നവരുടെ വോട്ട് പോലും നിങ്ങൾക്ക് ഉറപ്പാക്കാൻ കഴിയാത്ത സ്ഥിതി വരികയാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഒരു മുന്നേറ്റത്തിന് വേണ്ടി എപ്പോഴും ആഗ്രഹിച്ചത് കേരളത്തിൽ ഈ പറയുന്ന മുസ്ലിം വിഭാഗവുമായി ഐക്യപ്പെടാൻ കഴിയില്ല. പിന്നെ ഒരു സാധ്യത എന്നത്
നിങ്ങളെ സംബന്ധിച്ച് ഒരു പൊട്ടൻഷ്യൽ അലയായിട്ട് നിങ്ങൾ കാണുന്നത് ക്രിസ്തീയ വിഭാഗത്തെയാണ്. അവരെ പ്രതിനിധീകരിക്കുന്നത് ഈ പറയുന്ന മാണിയും ജോസഫും ഒക്കെ അടങ്ങുന്ന കേരള കോൺഗ്രസുമാണ്. എന്നാൽ ഈ പാലാ ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ കോൺഗ്രസിന് അവർക്ക് മേലൊരു ആധിപത്യ സ്വഭാവം കൈവരികയാണ്. ഇപ്പോൾ തന്നെ മുരളീധരൻ പറഞ്ഞത് കേട്ടില്ലേ, ഞങ്ങൾ പറയുന്നത് കേൾക്കാത്ത ആളുകളെ മുന്നണിയിൽ നിന്ന് തന്നെ മാറ്റും എന്ന്. 54 കൊല്ലം കൈപ്പിടിയിലുണ്ടായിരുന്ന ഒരു മണ്ണും ഇളകിപ്പോയതോടെ ജോസ് കെ മാണിയും അങ്ങേയറ്റം പ്രതിരോധത്തിലാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് UDF ഒറ്റക്കെട്ടായി നിന്നു ഒറ്റക്കെട്ടായി നിന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വെല്ലുവിളിക്കാനേ കഴിയാത്ത രൂപത്തിൽ എന്താണോ കോൺഗ്രസ് പറയുന്നത് അത് കേൾക്കാൻ വിധേയപ്പെട്ട് നിൽക്കുന്ന രൂപത്തിലേക്ക് കേരളത്തിലെ ഇരുമുന്നണികളെയും പല ഘട്ടങ്ങളിലും വിലപേശി ബലപ്പെടുത്തി നിർത്തിയിട്ടുള്ള കേരള കോൺഗ്രസുകൾ ചുവടുമാറുമ്പോൾ ദാ ആ പൊട്ടൻഷ്യൽ അലയും നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ്. കോൺഗ്രസിൻ്റെ സ്വാധീനം അവർക്ക് മേൽ വർദ്ധിക്കാൻ പോവുകയാണ്. അങ്ങ് തന്നെ പറഞ്ഞല്ലോ കോൺഗ്രസ് ആയിരുന്നു പിന്നിൽ നിന്നത്, മാണിക്ക് രണ്ടാം നിരയിൽ നിൽക്കേണ്ടി വന്നു ഉമ്മൻചാണ്ടിക്കെന്ന്. അപ്പോൾ ആ മേൽക്കൈ വരികയാണ്, അങ്ങയുടെ തന്നെ വാദമാണത്. ആ മേൽക്കൈ പക്ഷേ ആത്യന്തികമായി ബാധിക്കാൻ പോകുന്നത് ആരെയാണ്? നിങ്ങൾ തന്നെ നാളെ സാധ്യമാണ് എന്ന് കരുതി കടന്നു ചെല്ലാൻ ആഗ്രഹിച്ച ഒരു മതസമുദായത്തിൻ്റെ മേലുള്ള പ്രാമാണികതയാണ് അവർക്ക് ഉറപ്പിച്ചു കൊടുക്കുന്നത്. അങ്ങയുടെ മറുപടിയോടെ ഈ ചർച്ച പൂർത്തിയാക്കാം, 3 മിനിറ്റേ ഉള്ളൂ. എനിക്ക് 3 പോയിന്റ് പറയാനുണ്ട്. അതിൽ ആദ്യത്തെ പോയിന്റ് നിങ്ങൾ പറഞ്ഞതാണ്, പക്ഷെ വേണു അതിനെ ഞാൻ തിരിച്ചാണ് കാണുന്നത്. കാരണം LDFഉം UDFഉം കേരള കോൺഗ്രസിൻ്റെ അന്ധകരായിട്ട് മാറുമ്പോൾ അവിടെ കേരള കോൺഗ്രസ് ആണ് പരിശോധിക്കപ്പെടേണ്ടത് ഇനി ഏത് സമീപനം സ്വീകരിക്കണമെന്ന്. അത് കേരള കോൺഗ്രസ് വിധേയന്മാരായി നിൽക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവർക്ക് ഭാവിയില്ല. അതുകൊണ്ട് കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമാണ് പുനഃപരിശോധിക്കപ്പെടേണ്ടത്. അത് അവരാണ് ചെയ്യേണ്ടത്. അതിന് പ്രേരകമായ ഉത്തേജനമായി BJP മാറണം. അത് മാറണം എന്ന് തന്നെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അവിടെ വച്ച് ഞാൻ ആ വാക്ക് നിർത്തുന്നു. രണ്ടാമത്തെ കാര്യം, മതത്തിൻ്റെ പേരിൽ മതേതരത്വം പറഞ്ഞ് മതത്തിൻ്റെ പേരിൽ വോട്ട് പിടിക്കുകയും ജാതി വിരോധം പറഞ്ഞ് ജാതിയുടെ പേരിൽ വോട്ട് പിടിക്കുകയും ചെയ്യുന്ന കേരള രാഷ്ട്രീയം LDFഉം UDFഉം പയറ്റുകയാണ്. എന്നിട്ട് BJPക്കെതിരായിട്ട് പറയും ജാതീയതയുടെ തടവറയിലാണ് ഇന്ന് കേരള രാഷ്ട്രീയം. 2016 പിണറായി ജയിച്ചതും ഭീകരന്മാരുടെ വരെ വോട്ട് മേടിച്ചുകൊണ്ടാണ്. മൂന്നാമത്തെ കാര്യം, ഇവിടെ DYFയുടെ സുഹൃത്ത് പറഞ്ഞ ഒരു കാര്യമാണ്. ആ കാര്യം, നിങ്ങൾ ബംഗാളിൽ ഉയർത്തിയ സാങ്കേതിക വിദ്യ കൊണ്ടാണോ, ത്രിപുരയിൽ ഉയർത്തിയ സാങ്കേതിക വിദ്യ കൊണ്ടാണോ അവിടെ ഒരാളെ പോലും ജയിക്കാൻ പറ്റാത്ത MLA ആയിട്ട് ഒരു സ്ഥാനാർത്ഥിക്ക് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് തകർന്നടിഞ്ഞത് എന്ന് സ്വയം ചിന്തിക്കുക. BJP കേരളത്തിൽ ക്രമേണ വളരുന്ന പ്രസ്ഥാനമാണ്, വളർന്നുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ താങ്കൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, NDAയുടെ വോട്ട് കുറഞ്ഞില്ല എന്ന് ഞാൻ പറഞ്ഞു എന്ന്. ഞാൻ പറഞ്ഞിട്ടില്ല. ഈ ചർച്ചയിൽ ഞാൻ പറഞ്ഞത് BJPയുടെ വോട്ട് കുറഞ്ഞില്ല, NDAയുടെ വോട്ട് കുറഞ്ഞു എന്നാണ്. അതാണ് നിങ്ങൾ തെറ്റിദ്ധരിച്ച് അല്ലെങ്കിൽ ബോധപൂർവം പറയാതെ പറയുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. ഞാൻ എലിക്കുളം പഞ്ചായത്തിൽ 10 ദിവസം ഉണ്ടായിരുന്നു. PC ജോർജിൻ്റെ ബന്ധപ്പെട്ട ആളുകളെ ഞാൻ 5 പ്രാവശ്യം വിളിച്ചു, 5 യോഗത്തിന് വന്നില്ല. BDJ-കാരെ 5 പ്രാവശ്യം വിളിച്ചു, ആ യോഗത്തിൽ അവർ വന്നില്ല. അപ്പോൾ സ്വാഭാവികമായും NDAയുടെ വോട്ട് താഴാനുള്ള കാരണം ഈ രാഷ്ട്രീയ ചർച്ചയിലെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, അത് BJPയുടെ പ്രശ്നമല്ല. പക്ഷേ പുനഃപരിശോധിക്കണം. ശരി ശരി, അവസാനമായി ഒരു മിനിറ്റ് ഷാജഹാൻ. ശരി ശരി ഗോപാലകൃഷ്ണൻ, അവസാനമായി ഒരു മിനിറ്റ് ഷാജഹാൻ. ഒറ്റ വാചകം മാത്രമേ എനിക്ക് ജേക്സി തോമസ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനോട് പറയാനുള്ളൂ. ഡോക്ടർ പ്രഭാത് പട്നായിക് എന്ന് പറഞ്ഞൊരു ബുദ്ധിജീവിയുണ്ട് CPMന്. ആ പ്രഭാത് പട്നായിക് എന്ന് പറഞ്ഞ ബുദ്ധിജീവി എഴുതിയിട്ടുള്ള ചില ലേഖനങ്ങളും കാര്യങ്ങളുമൊക്കെ സമയം കിട്ടുമ്പോൾ സാമ്രാജ്യത്തെ അധിനിവേശത്തെക്കുറിച്ചും കടന്നുകയറ്റത്തെക്കുറിച്ചൊക്കെ ഉള്ളത് ജേക്സി തോമസ് എന്ന് പറഞ്ഞ ബുദ്ധിമാനായിട്ടുള്ളൊരു ചെറുപ്പക്കാരൻ, എനിക്ക് വലിയ ബഹുമാനമുള്ളൊരു ചെറുപ്പക്കാരനാണ്. ഇടയ്ക്കൊന്ന് വായിച്ചാൽ കൊള്ളാം എന്ന് മാത്രമേ ഞാൻ ഇവിടെ. ശരി, എന്തായാലും പാലാ ഉപതെരഞ്ഞെടുപ്പ് ഫലം അപ്രതീക്ഷിതമായ വിധിയോടെയാണ് വന്നത്. മാണിയുടെ സഹതാപതരംഗമുണ്ടാകും എന്നാണ് കരുതിയത്. പക്ഷേ പാലായിൽ കണ്ടത് കടുത്ത മാണി വിരുദ്ധ വികാരമാണ് എന്ന രൂപത്തിലുള്ള വിലയിരുത്തലുകളും വരുന്നു. ആർക്കൊക്കെയാണ് അതിൽ പങ്ക് എന്ന് വരുന്ന നാളുകളിൽ അറിയാനും കഴിയും. വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും.